ഒന്നും അറിയാത്തവനും എല്ലാ അറിവിനും ആഗരമായിരിക്കുന്നവനും എല്ലാമായി പരിണമിക്കുന്നവനുമായ വേറൊരറിവുണ്ട്. ഒരു വ്യക്തി അവനിലേക്ക് തന്നെ ഇരുന്ന് നോക്കിയാൽ എന്നിൽ ശാന്തി മാത്രമായി ദൃശ്യങ്ങളെല്ലാം അടങ്ങി വാക്കുകളില്ലാതെ നിലകൊള്ളുന്ന ഒരു ഭാവം നിശബ്ദമായിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാവമാണ്. ആ നിശബ്ദതയുടെ രണ്ടാമത്തെ ഒരു ഭാവമുണ്ട്. ഒന്നും അറിയാതെ എല്ലാത്തിൻ്റെയും ബീജങ്ങളോടുകൂടിയ ഒരു രണ്ടാമത്തെ ഭാവമുണ്ട്. ഓരോ വിഷയവുമായി ബന്ധപ്പെട്ട് ആ വിഷയത്തിൽ എനിക്കൊരു താല്പര്യം വന്നുപോയാൽ, 1000 വിഷയങ്ങൾ ഇരിക്കുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ താല്പര്യം വന്നുപോയാൽ പ്രിയം ഹേതുവായി അതില്ലാതെ പറ്റില്ലെന്നും അപ്രിയം ഹേതുവായി അതുമായി ഒരിക്കലും ഇടപെടാൻ പറ്റില്ലെന്നും തീരുമാനിക്കുന്ന ഒരു വ്യക്തിഗത സ്വരൂപവും എനിക്കുണ്ട്. അതെ, ഇപ്പൊ ഞാന് മൂന്നായി മാറി. ഈ മൂന്നിൽ മൂന്നാമത്തതിന് അനന്ത ഭാവങ്ങളുണ്ട്. മൂന്നാമത്തത് ഒരു ദിശയിൽ ആഗ്രഹിക്കുമ്പോൾ ഒരു വ്യക്തി സ്വരൂപമായി നിൽക്കുകയാണ്. അതിലാണ് എൻ്റെ മകനെന്നുള്ള നില, അച്ഛനെന്നുള്ള നില, അമ്മയെന്നുള്ള നില, മകളെന്നുള്ള നില, അമ്മയെന്നുള്ള നില, ഭാര്യയെന്നുള്ള നില തുടങ്ങിയ കൗടുംബിക നിലകളെല്ലാം അതിൻ്റെ അനന്തഭാവങ്ങളിൽ പെട്ടതാണ്. കുടുംബപരമായി, ജാതീയമായി, മതപരമായി, വർഗപരമായി അനന്തകോടി ഭാവങ്ങളുണ്ട്. തൊഴിൽപരമായി ഒട്ടേറെ ഭാവങ്ങളുണ്ട്. ഈ ഓരോ മേഖലയിലും അഭാവരൂപവും ഭാവരൂപവുമായ രണ്ട് പ്രപഞ്ചങ്ങളും ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. വാക്ക് ഭാവരൂപവും അഭാവരൂപവുമായ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരിടത്തിരുന്ന് സങ്കല്പിക്കുമ്പോൾ പുറത്ത് എൻ്റെ സങ്കല്പത്തിൽ നിന്ന് പ്രപഞ്ചമില്ല, പക്ഷെ എന്നിൽ ഉണ്ട്. രണ്ട്, എൻ്റെ സങ്കല്പം പോലൊരു പ്രപഞ്ചം ഞാൻ ഉണ്ടാക്കിയിട്ട് അതിൽ കയറി നിൽക്കുകയാണ്. അവിടെ പ്രപഞ്ചം ഭാവരൂപത്തിലുണ്ട്. ഇങ്ങനെ രണ്ടു പ്രപഞ്ചങ്ങളും എന്നോടൊപ്പം ഉണ്ട്. ഇത്രയും കാര്യം മനസ്സിലായി. ഇതില് ആദ്യം ഞാൻ പറഞ്ഞ ശാന്തമായ ഞാൻ എന്നതാണോ എൻ്റെ രൂപം. സകല ബീജങ്ങളുമുണ്ടാക്കി പ്രപഞ്ചം സൃഷ്ടിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന രണ്ടാമത് പറഞ്ഞ ആഗ്രഹണത്തിൽ നിലകൊള്ളുന്ന അറിവില്ലാത്തതെന്ന് തോന്നുന്ന അതാണോ എൻ്റെ പ്രപഞ്ചം. ശാന്തമായ ശാന്തമായതാണ് എങ്കിൽ അതിന് അനുഗുണമായി വേണം ഈ ഉണ്ടാക്കുന്ന പ്രപഞ്ചങ്ങളെ അനുനയിപ്പിച്ചു കൊണ്ടുപോകാൻ. അതെ, ഇതാണ് യജ്ഞത്തിൻ്റെ പൊരുൾ, കാതൽ. ഓരോ തവണയും എൻ്റെ മനസ്സിൽ വാക്കു വന്ന് വീണുണ്ടാക്കുന്ന പുകയും അഗ്നിയും അതുളവാക്കുന്ന ഭാവവുമായി മാറുന്ന പ്രപഞ്ചമത്രയും എൻ്റെ അറിവിൽ ദഹിപ്പിച്ച് ഏതൊരു ഞാനാണോ കേവലനായി നിൽക്കുന്നത് അതായി നിലകൊള്ളുക എന്നുള്ളതാണ് ഈ അറിവിൻ്റെ വഴി.
അതിനൊരു തടസ്സം വന്നാൽ ബീജങ്ങളായി പരിണമിക്കുന്ന ഞാൻ ഇപ്പുറത്തുണ്ടാവും. അത് എന്നിലെ ഈശ്വരൻ തന്നെയാണ്, സൃഷ്ടികർത്താവാണ്. അതിനെ എന്നിൽ വ്യക്തിപരമായി പറയുമ്പോഴാണ് അതിനെ പ്രകർഷേണ, നന്നായി അറിയുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് പറയുക. ഞാനും സമാജവും ചേർന്ന് വരുന്ന ആ ഭാവത്തെയാണ് ഈശ്വരൻ എന്ന് വിളിക്കുന്നത്. അയാളുടെ സൃഷ്ടിയാണ് ഈ കാണുന്നതെല്ലാം. അത് കഴിഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞ സൃഷ്ടിച്ച വിഷയങ്ങളോട് താതാത്മ്യം പ്രാപിച്ച് ഒരു വ്യക്തിക്ക് ലക്ഷോപലക്ഷം പ്രതിബിംബങ്ങളുണ്ടാവും. പ്രതിബിംബത്തിന് പ്രാധാന്യവും ബിംബത്തിൻ്റെ മറയ്ക്കലും നടന്നു കഴിഞ്ഞാൽ അവൻ അജ്ഞാനിയായി, പ്രാപഞ്ചികനായി. നമ്മുടെ സാമൂഹ്യമായിട്ടുള്ള ഒരു പ്രവർത്തനം തുടങ്ങുന്നത് അവിടെയാണ്. വൈയക്തികവും സാമാജികവും കൗടുംബികവും വർണ്ണപരവുമായ രംഗവേദികൾ ഉണരുന്നത് ഇവിടെ നിന്നാണ്. യജ്ഞം മറന്നു കഴിഞ്ഞിട്ട്, യജ്ഞരൂപമായ തലം മറന്നിട്ട് വരുന്നതാണിത്. യജ്ഞാർത്ഥം സദാ പ്രവർത്തിക്കുന്നവന് ഈ വൈകല്യം വരില്ല.